ജീവിതം തന്നെ വളരെ ബുദ്ധിമുട്ടി ചെയ്യുന്ന സമയത്ത് അപ്പോൾ യാക്കൂവിനും ആ രീതി ജോലിയില്ല, എനിക്കും ജോലിയില്ല. യാക്കൂക്ക പിന്നെ ഉപ്പാൻ്റെ കൂടെ, യാക്കൂക്കൻ്റെ ഉപ്പ ഒരു ലോഡിങ് അൺലോഡിങ് കോൺട്രാക്ടർ ആയിരുന്നു സിവിൽ സപ്ലൈസിൽ. അച്ഛനെ സംബന്ധിച്ച് ഞാൻ കണ്ടിരുന്നത് വേറൊരു രീതിയിലാണ്. പിന്നെ പൊതുവെ എന്താ പറയുക, വളരെ സ്നേഹമുള്ള ഒരാളാണ്. പിന്നെ അച്ഛൻ ചെയ്യുന്നത് ശരിയാണ്, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഒന്നും വളർന്നിട്ടുമില്ല. അത് ആരെയും ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ അത് ശരിയല്ല. പിന്നെ അച്ഛൻ ഇതൊക്കെ എന്നോട് പറയരുത്, ഒരുതരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു അച്ഛൻ വീട്ടിലെ. സാധാരണ ഇവിടുത്തെ പണ്ടത്തെ കർണവരമാരി കർണവരമാരമാരി പെണ്ണുങ്ങളോടൊന്നും ഷെയർ ചെയ്യാത്ത ആ രീതിയൊന്നും ആയിരുന്നില്ല അച്ഛൻ. മാനോട് ഷെയർ ചെയ്യാം, അമ്മേ മാന്നാൻ്റെ അമ്മേനെ അച്ഛൻ മാനോട് ഷെയർ ചെയ്യായിരുന്നു, എന്നോട് ഷെയർ ചെയ്യായിരുന്നു. അപ്പോൾ എല്ലാം ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നാൽ പോലും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അച്ഛൻ ശരിയാണ്. ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിലേക്ക് ഞാൻ ഇറങ്ങുന്നത് 1986-87 കാലഘട്ടത്തിലാണ്. 87 ബോധന ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് ഒരു വലിയ സമ്മേളനം ഇവിടെ നടന്നു, ദേശീയ സമ്മേളനം, 4th ദേശീയ സമ്മേളനം ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ. ആ 4th ദേശീയ സമ്മേളനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രധാന ചുക്കാൻ പിടിച്ചിരുന്നത് ബോധനെന്നെയായിരുന്നു, ഞാൻ തന്നെയായിരുന്നു വേണമെങ്കിൽ പറയാം. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മാത്രമല്ല, എന്തായാലും നല്ലൊരു ഗ്രൂപ്പ്, ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഈ ഇത്തരം ഗ്രൂപ്പുകളുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി കേരളത്തിലുണ്ടായിരുന്നു. അവരൊക്കെ ഉണ്ടാകുമ്പോഴും മെയിൻ സെൻറ്റർ കോഴിക്കോട് തന്നെയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് അതൊക്കെ ഏറ്റെടുത്തത്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ബോധന ഇല്ലാണ്ടാവുകയും പിന്നെ 2-3 കൊല്ലത്തിന് ശേഷം അന്വേഷി എന്ന് പറഞ്ഞ സംഘടന ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അത് ദൈനംദിനമായിട്ട് സ്ഥിരമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു പ്രവർത്തനമാണിത്, അല്ലാതെ വല്ലപ്പോഴും നമുക്ക് സൗകര്യമുള്ളപ്പം പോയി ചെയ്യാനുള്ളതല്ല. കാരണം ഒന്നാമത് നമുക്ക് ഫണ്ട്സ് ഇല്ലാത്തതുകൊണ്ട്, പൈസ കയ്യിലില്ല. ജീവിതം തന്നെ വളരെ ബുദ്ധിമുട്ടി ചെയ്യുന്ന സമയത്ത് അപ്പോൾ യാക്കൂവിനും ആ രീതി ജോലിയില്ല, എനിക്കും ജോലിയില്ല. യാക്കൂക്ക പിന്നെ ഉപ്പാൻ്റെ കൂടെ, യാക്കൂക്കൻ്റെ ഉപ്പ ഒരു ലോഡിങ് അൺലോഡിങ് കോൺട്രാക്ടർ ആയിരുന്നു സിവിൽ സപ്ലൈസിൽ. ഉപ്പാനെ അസിസ്റ്റ് ചെയ്തിട്ട് യാക്കൂക്ക പിന്നീട് കുറേ നാൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതിൽ, കല്യാണം കഴിച്ചതിന് ശേഷം ഒരു ഗ്യാപ്പ് വന്നു. പിന്നെ മോളൊക്കെ ഉണ്ടായ ശേഷം കുറച്ച് വ്യത്യാസം വന്നു. അങ്ങനെ ഞങ്ങൾ, ഞാൻ പറയുന്നത് എനിക്കും വരുമാനമില്ല, യാക്കൂക്കും വരുമാനമില്ല. പിന്നെ ഞങ്ങൾ കയ്യിൽ, ഞങ്ങൾ വെച്ചാൽ ഇപ്പോൾ അവിടെ വന്നിരുന്ന വളണ്ടിയേഴ്സ് ഉണ്ടല്ലോ ഈ പ്രവർത്തനങ്ങൾ, അവരും സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ്. അത് വീട്ടിൽ കൊടുക്കുന്ന പൈസയൊക്കെ ആയിരിക്കും, ആർക്കും വരുമാനം ജോലിയൊന്നുള്ളവരല്ല. അങ്ങനെയൊന്നും കുറേ കാലം പ്രവർത്തിക്കാൻ കഴിയില്ല. അതേസമയം ഒരു സംഘടന രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൊണേഷൻ വാങ്ങാൻ പറ്റും, അതിൻ്റെയൊക്കെ ഒരു സൗകര്യത്തിനാണ്. മാത്രമല്ല ഒരു സ്ഥിരം സ്ഥലം, ഒരു സ്ഥിരം സ്പേസ് ഫോർ വിമൻ, ഫോർ ഷെയറിങ് ദർ ഗ്രീവൻസസ് എന്നുള്ളത്. അങ്ങനെയാണ് അന്വേഷിച്ച് തുടങ്ങുന്നത്. ഇപ്പോഴും നിയമസഭയിലും പാർലമെൻറ്റിലും അല്ലെങ്കിൽ നയ തീരുമാനങ്ങൾ എടുക്കുന്ന സർക്കാരിൻ്റെ പ്രക്രിയകളെ, കേരളമാണെങ്കിലും കേന്ദ്രമാണെങ്കിലും, സ്ത്രീകൾക്കുള്ള പങ്കാളിത്തം വളരെ വളരെ തുച്ഛമാണ്. അവർക്ക് ജനസംഖ്യാനുപാതികമായിട്ടുള്ള പങ്കാളിത്തം വേണം, അധികാരത്തിൽ പങ്കാളിത്തം വേണം എന്നുള്ളൊരു മുദ്രാവാക്യം. അതിന്നുവരെ പവേഴ്സ് ദാറ്റ് ബി, അതായത് അധികാരത്തിലുള്ള വർഗം, അങ്ങനെ തന്നെ പറയട്ടെ, അംഗീകരിച്ചിട്ടില്ല. അംഗീകരിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ചിലർ വാക്കാൽ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ ഫലത്തിൽ വരുമ്പോൾ അവരുടെ പാർട്ടികളിലും അങ്ങനെ തന്നെയാണ്, രാഷ്ട്രീയ പാർട്ടികളിലെ സ്ഥിതിയല്ല. അപ്പോൾ ഇനിയും മാറ്റങ്ങൾ ഒരുപാട് വരാറുണ്ട്, പക്ഷെ അടിത്തട്ടിൽ കുറേ മാറ്റങ്ങൾ വന്നു എന്ന് പറയാം. ഇപ്പം പഞ്ചായത്ത് ലെവലിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% മേലെ വന്നു സ്ത്രീകൾ. പിന്നെ കുടുംബശ്രീ,
അയൽക്കൂട്ടങ്ങൾ, ഇങ്ങനെയുള്ള കുറേ മൂവ്മെൻറ്റ്സ്, അതായത് സ്ത്രീകൾ പൊതുരംഗത്ത് ഇറങ്ങേണ്ടത് ആവശ്യമാണെന്ന് ഒരു തരത്തിൽ സമൂഹം അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മുമ്പ് ഞങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഞങ്ങളൊക്കെ കുടുംബം തകർക്കാനുള്ളവരാണ്, ലൈംഗിക രാജകത്വത്തിന് വേണ്ടിയുള്ളവരാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഭ്രാന്തൻ നായ്ക്കളെ പോലെ വെറുക്കലാണ് സമൂഹം. സ്ത്രീകളുടെ കാര്യമല്ല പൊതുകാര്യം, സാമൂഹ്യ കാര്യം, രാഷ്ട്രീയ കാര്യം എന്നാണ് അന്നത്തെ ധാരണ. പരാജയങ്ങളിലൂടെയാണ് അന്വേഷി മുന്നോട്ട് പോയിട്ടുള്ളത്, പരാജയ വിജയം മാത്രമല്ല. പക്ഷെ അന്വേഷി ഇന്ന് ഒരു സ്റ്റാറ്റസിൽ എത്തിയിട്ടുണ്ട്, സമൂഹം ഇതിനെ അംഗീകരിക്കുന്നുണ്ട്. സമൂഹം അന്വേഷിയെ അവഗണിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ. അത് ഞങ്ങളുടെ നേട്ടമാണ്. പക്ഷേ ഇന്നും ഫണ്ടിങ് ഒരു പ്രോബ്ലമാണ്, വളരെ പ്രശ്നമാണ്. ഞങ്ങൾ വളരെ ബേസിക്കായിട്ടുള്ള ഞങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസും, ഇപ്പോൾ എന്താ ഞാൻ നിങ്ങൾക്ക് ഇതിന് അന്വേഷിയുടെ ബ്രോഷറാണിത്, നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും, അതായത് അന്വേഷി സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു രൂപം ഇതിൽ കാണാം. ഈ ബ്രോഷറിൽ ഞങ്ങൾ ചെയ്യുന്ന കൗൺസിലിംഗ്, ലീഗൽ എയ്ഡ്, ഷോർട്ട് സ്റ്റേ ഹോമുണ്ട് ഞങ്ങൾക്ക് സ്ത്രീകളെയും കുട്ടികളെയും താമസിപ്പിക്കുന്നത്, പിന്നെ ഞങ്ങളുടെ ഫീൽഡ് വർക്കേഴ്സ് ഉണ്ട് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പോകുന്നത്. ഒരുപാട് സ്ത്രീകളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്താനും അവരുടെ ജീവിതങ്ങളൊക്കെ മാറ്റിയെടുക്കാനും കഴിഞ്ഞൊരു സംഘടനയാണ് അന്വേഷി പറഞ്ഞത്. കോഴിക്കോട് അന്വേഷി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് സ്ത്രീകൾക്കൊരു ആത്മവിശ്വാസമാണ്. മറ്റ് പല സംവിധാനങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ട്, വനിതാ കമ്മീഷനുണ്ട്, എന്താണ് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള പ്രൊട്ടക്ഷൻ ഓഫീസർ, ഇങ്ങനെയുള്ള കുറേ സംവിധാനങ്ങൾ പോലീസിലുണ്ട്, വനിതാ സെല്ല് ഇതൊക്കെ ഉണ്ട്. പക്ഷെ അന്വേഷി ഇപ്പോഴും ഒരു കാറ്റലിസ്റ്റ് ഫോഴ്സായിട്ട്, കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് രാസത്വരകം ഫോഴ്സായിട്ട് നിലനിൽക്കുകയാണ്. അത് നിലനിൽക്കേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണെന്ന് ആണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.